യഥാർത്ഥത്തിൽ അച്ഛൻ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്തോ ഒരു ഭക്ഷണം എന്തോ എടുത്ത് കഴിക്കാൻ ശ്രമിച്ചു അല്ലേ? അല്ലായിരുന്നു, അച്ഛനാണെങ്കിൽ ആ മെന്റലി ആയിട്ടുള്ള പ്രോബ്ലം എല്ലാം സോൾവ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കാലം നിന്നു അത് അച്ഛന്റെ പ്രശ്നം. അതിപ്പോഴും ഉണ്ട് അച്ഛൻ, ഇടയ്ക്കിടയ്ക്ക് അച്ഛനൊരു വിഷമം ഉണ്ട്. പഴയതുപോലെ അത്രയും പ്രശ്നമൊന്നും ഇല്ലെങ്കിലും സങ്കടമുണ്ട്, അത്രയും നഷ്ടപ്പെട്ടില്ലേ. അപ്പോ അച്ഛനാണെങ്കില് ഒരു ദിവസം ഇതേപോലെ, അത് പ്രത്യേകിച്ച് ഒരു കാര്യം ഇല്ലായിരുന്നു, അച്ഛൻ എന്തോ മരുന്നും കണ്ടെടുത്ത് കഴിച്ചതാ അച്ഛന് വയ്യാതെ കണ്ടുവന്നപ്പം. പക്ഷെ ഇതിന്റെ അടുത്ത് കുരുടാൻ ഇരിപ്പോ ഉണ്ടായിരുന്നു, കുരുടാൻ രണ്ടും ഒരേപോലത്തെ ഉപയോഗിക്കുന്ന. അപ്പൊ നമ്മുടെ പഴയ വീട്ടില് ഒരു പലക നിറച്ച് വെച്ചിട്ടുണ്ട്, ഇതിലാണ് എല്ലാം ഇങ്ങനെ അടുക്കിയടുക്കി വെക്കുന്നത്. ഇതെല്ലാം ഒരുമിച്ചിരിക്കുവായിരുന്നു. അപ്പൊ അച്ഛൻ അതെടുത്ത് അത് മാറി കഴിച്ചപ്പോഴത്തേക്കും പിന്നെ അച്ഛന്റെ വായിൽ ഇങ്ങനെ നൊരയും പതയൊക്കെ വന്ന് തുടങ്ങിയിട്ട് പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാരും കൂടെ അച്ഛനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും എല്ലാരും കൂടെ അമ്മേനെ കുറ്റപ്പെടുത്തി, അമ്മ എന്തോ ചെയ്തിട്ട അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും അങ്ങനൊക്കെ പറഞ്ഞ് അമ്മ എല്ലാരും കൂടെ കുറ്റപ്പെടുത്തി, അമ്മ എന്തോ ചെയ്തിട്ട അച്ഛൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാരും കുറ്റപ്പെടുത്താൻ കൊറേ പേരുണ്ടായിരുന്നു, പക്ഷെ ഒറ്റാള് പോലും അവിടെ ഒരൊറ്റ ദിവസം വന്ന് നിന്നില്ല. അന്നൊക്കെ അച്ഛനാണെങ്കിൽ ഭയങ്കര എന്തു പറയണ, അത്രയും ഒരു വിഷമൊക്കെ അടിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ അവസ്ഥ മനസ്സിലാക്കാലോ. അപ്പൊ അതെല്ലാം അമ്മ ഒറ്റയ്ക്കായിരുന്നു നോക്കിയിരുന്നത്. പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അമ്മ എല്ലാരും കൂടെ കുറ്റപ്പെടുത്തി, അപ്പൊ അമ്മയ്ക്ക് അതിന്റെ ഒരു സങ്കടം ഉണ്ട്. അപ്പൊ അമ്മ തന്നെ പറഞ്ഞു, ഏറ്റവും അവിടുത്തെ ഡോക്ടർ വരെ ഇങ്ങനെ ചോദിച്ചു അമ്മയടുത്ത്, ഡോക്ടർ വരെ അമ്മ ഒരു സംശയത്തിന്റെ കണ്ണിലൂടെ കണ്ടത്. അങ്ങനാണെങ്കില് എല്ലാം കഴിഞ്ഞ അമ്മ അന്നേരം പറഞ്ഞു, എന്തായാലും അച്ഛൻ എണീക്കുമല്ലോ, അപ്പൊ അച്ഛൻ തന്നെ പറയുന്ന അമ്മ ഇങ്ങനെ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ എല്ലാം സോൾവ് ആയി, അച്ഛന്റെ അസുഖം എല്ലാം മാറി. അച്ഛൻ എണീറ്റപ്പോഴത്തേക്കും അച്ഛൻ തന്നെ പറഞ്ഞു, ഞാൻ മരുന്ന് മാറി കഴിച്ചെന്ന് പറഞ്ഞു. അതെ, തെറ്റുകാരനൊക്കെ മാറി. അതെ, നമ്മളാണെങ്കില് എന്താ പറയണേ, പുറമേ കാണുന്ന പോലല്ലല്ലോ, ഒരു കാര്യം കാണാതെയും കേൾക്കാതെയും ഒരിക്കലും ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും. അയ്യോ, അവരമ്മ അടിയൊക്കെ ഇടും, കാലൊക്കെ ഇടും, പക്ഷെങ്കിൽ അവരമ്മ ഭയങ്കര ബോണ്ടാ. കുറച്ചൊക്കെ പിണങ്ങിയൊക്കെ ഇരിക്കും രണ്ടുപേരും, ഭയങ്കരമായിട്ട് അടിയൊക്കെ ഇടും, പിണങ്ങിയൊക്കെ ഇരിക്കും. പക്ഷെ എന്താ പറയുന്നത്, ഭയങ്കര ഫ്രണ്ട്സ് അവരുണ്ട്. കാരണം അമ്മയാണെങ്കില് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും അച്ഛൻ. എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്ന് വെച്ചാൽ, ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പൊ നമ്മളുടെ നാട്ടിൽ തന്നെ ഒരു ഇതില്ലേ, അതായത് ആണുങ്ങളൊന്നും ചെയ്യരുത്, പെണ്ണുങ്ങൾ തന്നെ എല്ലാം ചെയ്യണം, വീട്ടില് കുക്ക് ചെയ്യുന്നത് പെണ്ണുങ്ങളായിരിക്കണം, തുണി. അല്ല, അത് പൊതുവേ ഒരു ധാരണ ഉണ്ടല്ലോ, സ്ത്രീകള് മാത്രമേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ, സ്ത്രീകളും. അങ്ങനെ ഒരു ഇതുണ്ടല്ലോ പൊതുവേ. പക്ഷേങ്കില് വീട്ടിൽ അങ്ങനെയല്ല, വീട്ടിൽ അച്ഛനാണെങ്കിൽ അമ്മ കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അതേപോലെ അച്ഛൻ അടിച്ചു വരാറുണ്ട്, തൂക്കാറൊക്കെ ഉണ്ട്, മിറ്റമൊക്കെ തൂക്കാറുണ്ട്, തുണി കഴുകും, എല്ലാം അച്ഛന് ഹെൽപ്പ് ചെയ്യും. അമ്മ തന്നെ പറയാറുണ്ട്, എന്നെക്കാളും ഏറ്റവും കൂടുതൽ അമ്മ ഹെൽപ്പ് ചെയ്യുന്നത് അച്ഛനാണെന്ന്. അങ്ങനെ അറിയാമോ, ഞാൻ പഠിച്ചു വരുന്നത്. എന്തൊക്കെയാ പാചകം ചെയ്യുന്നത്? നമ്മള് മറ്റേ യൂട്യൂബിലൂടെ ആട്ടുകാരെ കാണിക്കുമല്ലോ. ഇതാണ് പുട്ട്. ഞാൻ ഈ ഇടയ്ക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കി. കപ്പ ബിരിയാണി അത് ഞാനും അച്ഛനും കൂടെ ആയിരുന്നു ചെയ്തത്. അച്ഛനാണെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്തു. അത് യൂട്യൂബിൽ കാണിച്ചു കൊടുത്തോ? കപ്പ ബിരിയാണി വലിയ പ്രേക്ഷകരെ കിട്ടിയോ? കിട്ടിയായിരുന്നു. ഏറ്റവും നല്ല കമന്റ് ഏതായിരുന്നു കപ്പ ബിരിയാണി ഉണ്ടാക്കിയപ്പോ? ജീവിതത്തിനി ഉണ്ടാക്കരുതെന്ന് പറഞ്ഞോ? അയ്യോ, അങ്ങനെ ഇപ്പൊ ഉണ്ടാക്കിയിരിക്കട്ടെ, മേലിൽ ഇതുണ്ടാക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞൂടാ? അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞില്ല. മോശപ്പെട്ട കമന്റ് എന്തു വരുന്നു പിന്നെ? മോശപ്പെട്ട കമന്റ്സ് ഒന്നും ഇല്ലായിരുന്നു. നല്ല കമന്റ് എന്തായിരുന്നു? നല്ല കമന്റ്സ്, നല്ലായിട്ട് കുക്ക് ചെയ്ത്, വീട്ടിൽ ട്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവരെ കാണിച്ചിട്ട് അവരത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് കഴിക്കുമ്പോ ഒരു സന്തോഷം ഉണ്ടല്ലോ.